നമസ്കാരം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ നമ്മള് ഇപ്പൊ ഈ മഴ വരുമ്പോക്ക് ഇത് എല്ലാ സ്ഥലത്തും മുളയ്ക്കുന്നു. മഴ വരുമ്പോ വെള്ളം വരും, മഴ വരുമ്പോ മുളക്കുന്നത് വെള്ളം വരും. മഴ വരുമ്പോ അപ്പൊ മഴ വരുമ്പോ മഴ സീസണില് വരുന്നെന്ന് പറയും. അപ്പൊ ഈ മഴ വരുമ്പോക്കുണ്ടല്ലോ ഇത് എല്ലാരും വീട്ടിന്റെ മുമ്പില് തൈ സംഭവം. ഇതൊരു ഇല ഇലനെ കറി വെക്കുന്നത് പേരുണ്ട് തബര. ഓള് വളഞ്ഞിട്ട് ഇങ്ങനെ മൂക്കുടിക്കുന്നത് മഴക്കാലത്ത് ഉണ്ടാകുന്ന സാധനം തബര തകര അയിന തകര തബര എന്ന് പറയും. തബര ഇന്റെ അജ്ജി തബര. അപ്പൊ അത് പറിച്ചിട്ട് കറി വെക്കുന്നത് നീ എന്താ നോക്കുന്നത്? അപ്പൊ അത് പറിക്കാൻ വേണ്ടിട്ട് റെഡി ചുറ്റണം. അപ്പൊ വീടുള്ള കുറച്ച് ഓള് ചുറ്റും ഞാൻ ചുറ്റി അത് ഞാൻ കാണിച്ചുതരാം. അപ്പൊ ഞാൻ കാണിച്ചുതരാം അതെന്തിയെന്ന്. ഒന്ന് മിണ്ടുന്നൊന്നും ഇല്ല, അടുക്കടുക്ക് മാത്രം എന്തെങ്കിലും എന്നെ മാത്രം വിളിക്കുന്നു അമ്മ അമ്മ എന്ന്. ഇതെന്ത്? അപ്പൊ അയിന നീ എന്താക്കിപ്പോ സമാധി. അപ്പൊ അത് ഇവിടെ ഉണ്ട്, അതിനെ എന്തെന്ന് കാണിച്ചു തരാ. അല്ല അപ്പൊ ഞാൻ ഒരാഴ്ച എന്താ പറഞ്ഞ എനിക്ക് കഴിഞ്ഞില്ല എന്റെ ചെവിടെ തിന്നെന്ന്. അപ്പൊ ഇത് എല്ലാരും വീട്ടില് ഉണ്ടാവും. അത് ഇപ്പൊ റോഡ് സൈഡെല്ലാം പോകുമ്പോ കൊറേ ആളും ഞാൻ നാടെല്ലാം പറിക്കുന്നുണ്ട് അതിന്. അവക്ക് ഇന്ന് കറി വെക്കാന്ന് വിചാരിച്ച്. അപ്പൊ ബാ, ഇവര് ഭയങ്കര ഉപദ്രവം കഴിച്ചു രണ്ടു. അങ്ങനല്ല ഇതെല്ലാം പറിച്ചിട്ട് തിന്നങ്ങ് വേഗം മണ്ണ് കെട്ടിട്ട് പോവും. എല്ലാം തിന്നാങ്ങയല്ല സംഭവം. ഇങ്ങനെയാണ് പറിക്കേണ്ടത്. എല്ലാം തിന്നാൻ കഴിയല്ലോ. അറിയോ ആടല്ല മഞ്ച നല്ല മണോ. അതെ ഇത് പണ്ടാരം ഇത് ഇങ്ങനെ മുല്ലപ്പൂവാ. നിങ്ങളെ ഞാൻ ദൈവത്തിനോട് തച്ചുകൂടിയാക്കും. എല്ലാം പറിച്ചിട്ട് ഇങ്ങനെ ഒന്നിച്ച് തന്നെ കൂട്ടിട്ട് വെക്കണം. അപ്പൊ പെട്ടെന്ന് എന്നിട്ട് ഒരു വള്ളി കെട്ടിട്ട് മങ്ങലുള്ളവർക്ക് കൊണ്ടിട്ട് കൊടുക്കണം. ബൊക്കാവൂ ബൊക്ക നിങ്ങക്ക് നട്ടഭ്രാന്ത്. ഇവളൊക്കെ കൂട്ടിച്ച് ഞങ്ങൾക്ക് ഭ്രാന്തായാ പറിച്ചോണ്ടി നാട് തൊണ്ടി ഞാൻ പറയൂ. ലീച്ച് പറിക്കേ ചെടി ചോടി നിൽക്കുന്ന അതൊരു കറിക്ക് ഒരു ഒരാൾക്കുള്ള ഇല്ല. ഇവിടെ പാടില്ല ആട്ടിന് പകരത്ത പുല്ല് തിന്നാ പോന്ന കീഴ് ജന്തു. ഏ കാട്ടുവാസി അരേ ഭായ് പിന്നെ സോക്കടിക്കൂ. കുറച്ചടിച്ചോ, കുറവുണ്ട് കറണ്ട് അടിക്കാനുള്ള. ഒരു പിടി കിട്ടി, ഇനി കുറച്ചും കൂടി വേണം. ഇത് തേയില അരി ദീച്ചോ ദീച്ചോ ഇടക്ക് ദീച്ചോ ദീച്ചുട്ടാ ദാ പാൻറ് മാറ്റി ഗൈസ്, അല്ല ഷോർട്ട്സ് മാറ്റി പാൻറ്. കുറച്ചപ്പുറം പോകുന്ന അറിഞ്ഞു ഷെയ്ക്കുണ്ടാവും നടന്നിട്ട് പോകുന്നത്. നമുക്ക് പിന്നെ വലിയ വീട് ഒരു വലിയ സ്ഥലമൊന്നുമില്ല. നിന്നോടല്ല പറഞ്ഞു പോടി. താള എന്ത് വേണമെങ്കിലും കൊല്ലാതിരുന്നാ മതി എന്നാ. എന്നാലും മീൻ വെക്കല പച്ചക്കറി ഇത് നിശ്ചയ കൊല്ലൂ അടിഫുൾ.
കണ്ണ് കാണുന്നു. അറിയുന്നാളോട് ചോദിച്ചിട്ട് നോക്കിക്കോ, ശ്രദ്ധിച്ചിട്ട്. ഇത് ചെറിയ കുറച്ച് ചെറിയ ചത്തിട്ട് പോയിക്കോളൂ. വേറെ വെച്ചെങ്കില് അറിയുന്നാളോട് ചോദിച്ചിട്ട് അറിഞ്ഞിട്ട് വെച്ചെങ്കിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര കുത്തകളോ നോക്ക്. അപ്പൊ ഗൈസ്, ഇതിങ്ങനെ എല്ലാം ഉണ്ടെങ്കിൽ വേണ്ട, അത് കളയണോ ഒക്കെ ചാടണോ അത് വേണ്ട. നല്ല ഇത് ഫുള്ള് നോക്കിയിട്ട് എടുക്കണം. ഇല നോക്കിയിട്ട് ഇങ്ങനെ കേടുണ്ടെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ പറിച്ചിട്ട് ചാടും. ഞാൻ കത്രിയിൽ മുറിക്കുന്നത്, നിങ്ങൾ കത്തിയ എന്തുണ്ട് അത് നോക്കിട്ട് മുറിക്കാം. അപ്പോ അരി വറുക്കണം. അപ്പൊ അരി കവ്വിട്ട് ആറാൻ വെക്കണം. അരി എന്നിട്ടായിട്ട് ഇടണം. ഓക്കെ. അപ്പോൾ അരി പറഞ്ഞെങ്കിൽ ഈ പൂങ്ങലരിയില് ചോറ് വെക്കുന്ന അരി, പൂങ്ങലരി. ഇവിടെ പൂങ്ങലരി എന്നറിയൂ, ഞങ്ങളവിടെ എന്ത് പറയുന്ന അറിയാലോ. അപ്പോൾ അതിനെ നല്ല പാങ്ങല വറുക്കണം. ഇങ്ങനെ ചൂടാക്കിയിട്ട് അത് പൊട്ടോളം നല്ല കായ് നല്ല പാങ്ങല പാങ്ങല വറുക്കണം. ഈ കളറാണ് പൊട്ടിയിട്ട് അത് ഫുള്ളിങ്ങനെ പൊട്ടു. നല്ല പാങ്ങല വറുത്തിട്ട് ഞർമുറന്നൊരു ഇലാമ്പക്ക് ഒരു അഞ്ചാറ് വെള്ളുള്ളി എടുക്കാം. ഒരു നല്ല കാരുള്ള ഉണക്കമുളകില്ലേ, നമ്മൾ ഉണക്കമുളക് എന്ന് പറയും, ഒരു നാലോ അഞ്ച് മിനിറ്റ് മതി. ഞാനിപ്പോൾ എത്ര ആറ് എടുത്തിനി. ആറ് മുളകും ഒരു ഏഴ് വെള്ളുള്ളി ഞാൻ വൈദ്യുട്ട് ഇട്ടതിനോണ്ട് അങ്ങനെ കാഞ്ഞിട്ട്. അങ്ങനെ രണ്ടാമത് കൊത്തമ്പാരിയും വെള്ളുള്ളിയും ഇട്ടിട്ട് വറുത്തക. കൊത്തമ്പാരി ഞാൻ ഇടാൻ മറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കൊത്തമ്പാരിയും വെള്ളുള്ളിയും നാലഞ്ച് വക ഒക്കെ ഇട്ടിട്ട് അടിക്കാൻ നല്ല വാങ്ങല. എന്നിട്ടായിട്ട് ഞാൻ ചെറിയൊരു പാൻ പിന്നെയും എടുത്തിനി. എടുത്തിട്ടായിട്ട് കുറച്ച് എണ്ണ, ഞാൻ പാമ്പ് ഓയിൽ എണ്ണ ഇടുന്നത്. ഞാൻ അധികം കറിക്കെല്ലാം യൂസ് ആക്കുന്ന പാമ്പ് ഓയിൽ തന്നെ. പിന്നെ കുറച്ച് കടു ഇട്ടിട്ട് പൊട്ടിക്കുക. കടു ഇടുമ്പോൾ മിഞ്ഞാത്ത പോലെ അയക്കുക. മിഞ്ഞാൻ കടു ഇട്ടിട്ടായിട്ട് നമുക്ക് ഫോണിലെടുത്ത് ചാടി നേട്ടിന്. അപ്പോൾ കുറച്ച് നീരുള്ളി, നമ്മൾ നീരുള്ളി അറിയും, നീരുള്ളിയും കുറച്ച് എടുത്തിട്ടിട്ട് ഒരു ചെറിയ നീരുള്ളിയൊക്കെ, സാധാ ഒരു ചെറിയ നീരുള്ളി എടുത്തിട്ട് ഇട്ടിട്ട് നല്ല പങ്ങൽ ചൈ ചൈ ചൂയി ചൂയി. പിന്നെ രണ്ട് പച്ചമുളക് മുറിച്ചിട്ട് വെച്ചത്. ഞാൻ പച്ചമുളക് യൂസ് ആക്കിനൊക്കെ, മുളക് ഇത് കുറച്ച് ഇട്ടതിനുണ്ട്. അതൊക്കെ കുറച്ച് കാരം ജാസ്തി വേണം. അങ്ങനെ രണ്ട് പച്ചമുളക് ഇട്ട്, ഇനി അത്യാവശ്യം കാരമുണ്ട്. പിന്നെ നമ്മളെ ഈ തബരൻ്റെ ചപ്പല നല്ല പങ്ങൽ. ഇത് മുറിച്ചത് കുറച്ച് വലുതായിപ്പോയി, മറ്റേ തറണ്ടീൻ്റെ ഇറച്ചി പോലെ ആയിപ്പോയി. കുറച്ച് നേർത്തിട്ട് എൻ്റെ അമ്മ കണ്ടെങ്കിൽ ഉറപ്പ് പറയും ഇങ്ങനല്ല മുറിക്കേണ്ടത്. അമ്മല്ലോ മുറിച്ച അത്ര നേർത്തിട്ട് മുറിക്കേണ്ടത്, കുറച്ച് ഉറപ്പായിപ്പോയി. അങ്ങനെ അപ്പോൾ നല്ല പങ്ങല് ഉപ്പിടുക. നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണം അത്ര ഇട്ട് കൊടുക്കുക. ഉപ്പിടുക കുറച്ച്. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടത്, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കുക, ബന്ധാക്കിയിട്ട് വെക്കുക. ഒരു കുറച്ച് നേരം മതി, ഒരു അഞ്ച് മിനിറ്റ് മതിയാണ്. അപ്പം തന്നെ വേന്ന്, അപ്പം ഏകദേശം ബന്ധിനി. ബന്ധിട്ടായിട്ട് ഒരിക്കൽ ഇങ്ങനെ അടിക്കും മീത്തക്കും മറിച്ചിട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ അടിയിലെല്ലാം വേകാത്തെല്ലാം ഉണ്ടെങ്കിൽ വേകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞമ്മ നേരത്തെ വെച്ച പൊടിച്ചിട്ട് മിക്സിയിൽ അത് എത്ര വേണോ നിങ്ങൾക്ക് അത്ര ഇട്ടാൽ മതി. കുറേ ഇടണ്ട, കുറച്ച്. ഒരു ഞാനൊരു 6 spoon എന്തോ ചെറിയ സ്പൂണിൽ ഇട്ടിനി. ബാക്കി ഞങ്ങൾക്കത് എടുത്ത് വെച്ചെങ്കിൽ യൂസ് ആക്കാൻ കഴിയുന്നു. എന്താ ആണില്ല അങ്ങനെയല്ലോ, ഫ്രിഡ്ജിൽ മൂടിയിട്ട് വെച്ചെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ യൂസ് ആക്കാം. അങ്ങനെ ഉണ്ടാകുന്നൊക്കെ അപ്പോൾക്ക് ഒരു എത്ര 7 spoon എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ എനിക്ക് അതിൻ്റെ അഞ്ഞർമുറിഞ്ഞർമുറന്ന് നല്ല പാങ്ങല തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ട്, തേങ്ങ ഉണ്ടാവും നമ്മളെ സാധാരണ. എൻ്റെ മോന് ഓയിസ് കൊടുക്കാൻ എന്ത് സമയങ്ങളിൽ അടുക്കടുക്ക് വിൽക്കുന്നത് തേങ്ങ. അതായത് നമുക്ക് സാധാരണ ഒരു ഇത്ര, ഞാൻ കുറച്ച് തേങ്ങ ഇട്ട, കുറേ മധുരം എനിക്ക് ഇഷ്ടമല്ലാകെ. കുറേ മധുരം പാങ്ങില്ല തിന്നാൻ, കുറച്ച് മധുരം. മധുരം ഞാൻ പിന്നെ ഇതിലൊക്കെ പുളി ഇട്ടിട്ടാ, പുളി ഇടലില്ല എന്ന് തോന്നുന്നു. ഞാൻ തക്കാളി യൂസ് ആക്കിയിട്ടാ വീട്ടിൽ, എൻ്റെ വീട്ടിൽ വെക്കുന്ന പോലെ ഞാൻ വെച്ചതൊക്കെ. പുളിയൊന്നും ഇട്ടിട്ടാ, പക്ഷെ നല്ല പാങ്ങുണ്ടായിന്. നമുക്ക് നല്ലൊരു അടിപൊളി ടേസ്റ്റായിട്ട് തോന്നിയത് ഇങ്ങനെ ഉണ്ടായിന്.
കറി അടിപൊളിയായിട്ടുണ്ട്. അതിന് പിന്നെ കുറച്ച് വളഞ്ഞോയൊക്കെ അത് ഇവിടെ ഈ ചൂട്ടൻ കളിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അടി കാട്ടിലൊക്കെ രണ്ടെണ്ണ കാലുണ്ട്. അടിപൊളി സൂപ്പർ പാൻ്റ് ഇട്ടിച്ച് പാപ്പോ. അപ്പോ സോറി ഞാൻ പറഞ്ഞ കാര്യം മറന്നു. ഇക്കട അതിന് കൊതു അടിക്കുന്നുണ്ട്, ഭയങ്കര തിരക്കായി പോയി. ഞങ്ങൾ കറിയെല്ലോ ഉച്ചക്ക് ടേസ്റ്റ് ഏട്ടൻ ഇങ്ങനെ കൂട്ടിയിട്ട് ഏട്ടനി അതിന്റെ മണം ഇഷ്ടപ്പെട്ടിട്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇത് തബരക്ക് ഒരു മണം ഉണ്ടാന്ന്, ചീരക്ക് ഒരു മണം ഉണ്ടാന്ന്, ഇപ്പൊ മീൻകറി വെച്ചെങ്കിൽ മീൻകറിക്ക് ഒരു മണം ഉണ്ടാന്ന്. ഏട്ടൻ കൂട്ടിട്ട് മണം ഉണ്ടാന്നല്ലേ. അപ്പൊ ഞാൻ കൂട്ടീന് പാങ്ങല ഏട്ടൻ കൂട്ടിട്ടാ. പച്ചക്കറി കുറവന്നെ ഏട്ടന് കുറവന്നെ മീൻ പോയി അതെന്നെ അതില് കൂടിയിട്ട് പൊറുക്കിട്ട് പോന്ന് പോയി. വീട്ടിലൊക്കെ പോയത് പാൻ്റ് ഇടാൻ പോയത്, പാൻ്റ് ഇടാൻ പറഞ്ഞു പാൻ്റ് ഇടാൻ പോയോട്ട്. അപ്പോ ഗൈസ് വീട്ടില് ഇപ്പൊ ഉണ്ടാവും, മഴക്കാലത്ത് തന്നെ അത് അധികം പിടിക്കല്. വേനൽക്കാലത്ത് ഉണ്ടാവില്ല, മഴ വരുമ്പോ തന്നെ അത് മുളക്കുന്ന സാധനം. അത് കൊടിയിൽ നിന്ന് ഉള്ളണം. ഞാൻ പിന്നെ കടയിൽ നിന്നായി പോയി നുള്ളിയത് കുറച്ച് കട പറഞ്ഞു. രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് ഇതുണ്ട്. നോക്കിട്ട് എടുത്തേക്ക് അല്ലെങ്കിൽ തൂറ്റില് എല്ലാം ഉള്ളു ഒന്നാകെ. നോക്കിട്ട് കറി വെക്കാം. ഞാൻ അതിനുണ്ടല്ലോ ഞാൻ പറഞ്ഞു. എന്റെ അമ്മ പണ്ട് പറിക്കുമ്പോ അതിന്റെ ഇടയിൽ കേറ്റിട്ട് വെച്ചിട്ട് അല്ല, ഞാൻ എന്നെ പറിച്ചിട്ട് വെച്ച. പക്ഷെ എനിക്ക് ഇതെന്ന് അറിയാല, എനിക്ക് എന്നിട്ട് തൂറ്റിൽ എല്ലാം ഒളിച്ചിട്ടുണ്ടായി. അപ്പൊക്ക് എല്ലാരും തിന്ന. ഇപ്പൊ പണ്ടത്തെപ്പേക്കെല്ലാം അറിയൂ ഇപ്പൊ ഇത് ഇങ്ങനെ. ഇപ്പോഴത്തെ പിള്ളേർക്ക് തന്നെ അറിയാത്ത, ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയൂ വീട്ടിലെല്ലാം വെക്കുന്നതായിട്ട് അറിയും തോന്നുന്നു. പിള്ളേർ ഇങ്ങനത്തെ പുള്ളിതൊന്നും തിന്നലില്ല. ഒന്നാമത് ഞാനല്ലോ പണ്ട് ഇത് ചക്കക്കൂരു തന്നെ വീട്ടിൽ കറി ചക്കക്കൂരു. പിന്നെ കാണാല കാണാല പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അറിയാലോ ഈ മുളേൻ്റെ ഇടയിൽ ഉണ്ടാകുന്നില്ലേ കാണാല. അതല്ലോ അത് ഞാൻ നോക്കട്ടെ. അമ്മ കിട്ടിയെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് കറി വന്നു. നല്ല പാങ്ങ് കാണാലെല്ലാം തിന്നണ്ടത് സാധനം. എനിക്ക് പിന്നെ അങ്ങനത്തെ അല്ല ഭയങ്കര ഏട്ടന് അങ്ങനത്തെ സാധനം. എന്റെ വീട്ടിലുണ്ടല്ലോ എല്ലാ പണ്ടത്തെ ഫുഡും ഉണ്ടാവും. കാരണം എന്റെ ബെലമ ചക്കക്കുരു പുളിങ്കട്ട കലക്കിട്ട് വെച്ച കാലം പറയുന്നുണ്ട്. പണ്ടത്തെ എല്ലാ ഫുഡും എന്റെ വീട്ടിലാക്കും. എന്റെ അമ്മ ആക്കും, ബെല്ലമ്മക്കും, എല്ലാരും ആക്കും. അമ്മ ഈ കണലെൻ്റെതും ഇങ്ങനെ ശുദ്ധി എടുത്തിട്ട് അമ്മ കുമലില്ലേ, കുമല് കുമലിന് എന്തിയാട്ടാ പറയുന്നേ. അതെല്ലാം നമുക്ക് സോറി കഴിച്ചു, ഇത് ഭയങ്കര ലെങ്ത്തായി പോയി. നോക്കട്ടെ ഞാൻ കയ്യിൽ നിന്ന് എല്ലാ ഫുഡും ട്രൈ ആക്ക. നല്ല പ്രതികാരം തീർക്കുന്നതോക്കാം. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് പാക്കുന്നു ഗൈസ് ചേച്ചാ. അപ്പോൾ നാളെ ഞാൻ വേറൊരു കറിയും വെക്കുന്നതായിട്ട് വരും. ഓക്കെ ടാറ്റാ.